മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിനും ഷോപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ഇത്രയധികം ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങളിപ്പോ അഡിഡാസിന്റെ ബൂമേടേയും കടയിൽ കയറി ഗുമ്മോളി പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാളിൽ വന്നിട്ട് അധികം കാശൊന്നുമില്ല, വളരെ പൈസ കുറവാണ്. ഞാൻ നാട്ടിൽ നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു ഷോർട്സ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച 1500 രൂപയ്ക്ക് അഡിഡാസിന്റെ. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വിന്റർ തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് തന്നെ സമ്മർ വ്യൂവേഴ്സ് ഒക്കെ ഇവര് നല്ല ഓഫേഴ്സിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഇട്ട് വിറ്റോണ്ടിരിക്കുകയാണ്. ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോസ്കോ ശരിക്കും എന്നെ ഭയങ്കരധികം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും, കാലാവസ്ഥയുടെ കാര്യത്തിലും പിന്നെ ഷോപ്പിംഗിന്റെ കാര്യത്തിലും. ഞാനേ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു കടയിൽ കയറി 100 രൂപ, 150 രൂപ, 200 രൂപയ്ക്കൊക്കെ കുഞ്ഞുപിള്ളേരുടെ ഡ്രസ്സ് അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്നും വന്ന് വാങ്ങിക്കണം. പക്ഷെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. ന്യൂ മോഡൽസും ഉണ്ട് ഇവിടെ, ഓരോ ബ്രാൻഡുകളുടെയും പുതിയ പുതിയ മോഡൽസ് ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്ത് അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കാശ് ലാഭിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ MTS മോൾ എന്ന് പറഞ്ഞൊരു മോളിലാണ്. ആ മോളിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഈ കാണുന്ന മോൾ, സോറി, AST മോൾ എന്നാണ് ഈ മോളിൻ്റെ പേര്. AST മോളിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ റൂമിൽ കൊണ്ടുവെക്കണം. അപ്പം റൂമിൽ പോകാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ മൈ ടാക്സി വിൽ ബി കമ്മിങ് നൗ. യാൻഡെക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചാണ് ബുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു അനുഭവം ആയിക്കോട്ടെ. നോർമൽ ടാക്സി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 60 കൊല്ലും. ഒരിക്കലും നോർമൽ ടാക്സി എടുക്കരുത്, എപ്പോഴും ഇവിടെ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സി വേണം എടുക്കാനായിട്ട്. ടാക്സിക്കാരൻ നമ്മളവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്തെ ടാക്സിക്കാരൻ അപ്പുറത്തൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അതും നടൻ റോഡിൽ ഇതിൽ കൊള്ളാം. തെറി പറഞ്ഞില്ല ഭാഗ്യം. നല്ല മനോഹരമായിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല, ഒരു മഴയൊക്കെ മാറിയിട്ട് ആ സ്കൈയുടെ കളർ മാറുമ്പോഴത്തേക്കിനുമാണ് ആ പുറത്തെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നത് കണ്ടോ ഇല്ലേ. ആ പച്ചപ്പും ആ നീല സ്കൈ വരണം, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു മോസ്കോടെ ശരിക്കുള്ള ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഈ ട്രാമുകളും നമ്മുടെ കാറും ബസ്സും ഒക്കെ പോയിട്ട് സിഗ്നലിൽ കിടക്കുന്ന പോലെ സിഗ്നലുകളിൽ കിടന്നു തന്നെയാണ് പോകുന്നത്. ഇതാ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ആ ഹോട്ടലിന്റെ മുമ്പിൽ പോകണമെങ്കിൽ ഇതിലൂടെ കറങ്ങി അണ്ടർപാസ് എടുത്തിട്ട് പോകണം ഹോട്ടലിലേക്ക്. ഞങ്ങൾ നൈസായിട്ട് കാരണം തരുന്ന ചെറിയൊരു പവർ നാപ്പൊക്കെ എടുത്ത് ദൈർബായി നല്ല ഉറക്കമായിരുന്നു, ഞാനും ഉറങ്ങി. ഞങ്ങൾ മോസ്കോയിൽ കഴിഞ്ഞ 3 ദിവസം താമസിച്ച ഈ ഹോട്ടൽ മുറിയോടെ നമ്മൾ വിട പറയുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഹിൽട്ടൺ ഗാർഡൻ ഇൻ ക്രാസ്ലോസ് ആ സ്ഥലത്തേക്ക് വിട പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഏത് ഹോട്ടലിലേക്കാണ്? എന്തോ മാരിയോട്ട് കോർട്ട്യാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് നമ്മൾ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ റെഡ് സ്ക്വയറിനടുത്ത് മോസ്കോ സെന്ററിലാണ് ശരിക്കും ഹാപ്പനിങ് സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ 2 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകലോ എങ്ങനെ വേണേലും. അപ്പോൾ മോസ്കോയിൽ എന്നാൽ നമ്മൾ 2 ദിവസം കൂടെ ഉണ്ടാവും. മോസ്കോയിൽ കണ്ടു തീർക്കാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, ഒരു രക്ഷയില്ലാത്ര കാഴ്ചകളുണ്ട്. വ്യത്യസ്തമായ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നഗരത്തിലേക്ക് പോകണം. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ബാഗ് ഒക്കെ റെഡിയാക്കി എല്ലായിടത്തല്ലോ നിങ്ങൾ പെർഫ്യൂം എടുത്തില്ലേ? വെച്ചല്ലോ എല്ലായിടത്തല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ പെട്ടിയെടുക്കാം, നമുക്ക് ഇനിയിപ്പോ അടുത്ത റൂമിലേക്ക്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള പ്ലഗ് പോയിന്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇതുപോലത്തെ ഒരു ട്രാവൽ അഡാപ്റ്റർ എല്ലാവരും വാങ്ങിച്ചു വെക്കണം. ഇതുപോലെയുള്ള പ്ലഗ് പോയിന്റുകളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അപ്പൊ ഇത് ഇങ്ങനെ കുത്താൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ അടുത്ത പോലെ ഒരു 3-ാമത്തെ പിന്നെ ഇതിനകത്തില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു മൾട്ടി പർപ്പസ് ട്രാവൽ അഡാപ്റ്റർ എല്ലാവരും വാങ്ങണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ ചോദിച്ചു കഴിഞ്ഞാൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അവർ തരും. ഇത് നമ്മുടെ ഹോട്ടലുകാർ തന്നാണ്, തിരിച്ചു കൊടുക്കാൻ വേണം. അപ്പൊ ഈ ഹോട്ടലാണ് നമ്മൾ താമസിച്ചത്, ഹിൽട്ടൺ ഗാർഡനിൽ. അപ്പൊ നമ്മൾ ബില്ലൊന്നും സെറ്റിൽ ചെയ്യാനല്ല, കാരണം നമ്മൾ കഴിച്ചതിന്റെ ഒക്കെ ബില്ല് നമ്മൾ ഓൾറെഡി റൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് റൂം കീ കൊടുക്കുക. സാധാരണ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ 2 കീ തന്നിട്ടുണ്ടാവും, 2 കീയും തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് അവർ ഫൈനൊക്കെ വാങ്ങിക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും അതാണല്ലോ നമ്മുടെ മര്യാദ. പിന്നെ എന്തെങ്കിലും ബില്ലുണ്ടെങ്കിൽ ബില്ല് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഓക്കെ പറയും. റൂം ചെക്ക് ചെയ്തതിന് ശേഷം അന്നേരം നമുക്ക് പോകാം. ഞാൻ ഈ ആൻഡെക്സിൽ നിന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. 650 രൂപയാണ് ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് കാണിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. ഇന്ന് ഇന്നലത്തേൻ്റെ അത്ര തണുപ്പില്ല, ഇന്ന് തണുപ്പിച്ചിട്ട് കുറവാണ്. അത് ഇന്നലെ അധികം കാര്യമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ടായിരുന്നിരിക്കണം. ഓരോ ദിവസവും ഞാൻ പറയുന്നു, വീണ്ടും പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് അതാ ദിവസത്തെ കാലാവസ്ഥ നോക്കി തണുപ്പിനനുസരിച്ച് ജാക്കറ്റുകൾ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാൻ, ഇല്ലെങ്കിൽ പണി പാടും. സോ ഇതാ വരുന്നു നമ്മളുടെ വണ്ടി. യെസ്, ഹായ്. സോ ഇതിനകത്ത് ബേബി സീറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഹലോ, ഹോ യു. ബേബി സീറ്റ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ?
ഇവിടൊക്കെ ഈ ബേബി സീറ്റ് കമ്പൽസറി ആണെന്ന് തോന്നല്ലേ. അപ്പൊ ഈ കമ്പൽസറി ഫ്രണ്ട് കുട്ടികളെ ഇരുത്താൻ പാടില്ലല്ലോ. ഫ്രണ്ട് അല്ല, ഇത് ആക്ച്വലി ഈ സംഭവം ഡിക്കിക്കാതിരുന്നതാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ടാക്സി നമ്മളിപ്പം കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോ നമ്മള് ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് കുഞ്ഞിനെ ബേബി സീറ്റ് എടുത്ത് കൊടുത്തിട്ട് അതിനകത്ത് ഇരുത്തുമായിരിക്കും. അപ്പൊ അത് ടാക്സിക്കാരൻ കൊടുക്കണമായിരിക്കും, അതിനുവേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടില് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഭയങ്കര അപകടമാണ് കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് കാറില്. അത് ഭയങ്കര അപകടം വരുത്തുന്ന ഒരു കാര്യമാണ്, നമ്മള് ശരിക്കും അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബേബി സീറ്റ് ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങൾ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുക കൊച്ചുകുട്ടികളെ കൊണ്ട്. കൊച്ചുകുട്ടികളെ ഒരിക്കലും ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല, അവർക്ക് സീറ്റ് ബെൽറ്റ് ഇടാവുന്ന പ്രായമായാൽ മാത്രമേ അവരെ ശരിക്കും മുന്നിലിരുത്താൻ പാടുള്ളൂ. ഈ യാൻഡെക്സ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും കിഡ്സ് ഫ്രണ്ട്ലി വണ്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് വേണം ബുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ കുട്ടികളായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ 0+ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു, അപ്പൊ ഇൻഫൻസിനെയും കൊണ്ട് യാത്ര ചെയ്യാം. അല്ലാത്ത വണ്ടികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടിക്കകത്ത് അവർ കയറ്റാൻ സാധ്യതയില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ആക്ച്വലി ഒരു കഫേയിൽ പോയി, ഒരു പബ്ബ് പോലത്തെ ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. എന്ത് ഫുഡായിരുന്നു, അതെ ഭയങ്കര നല്ലൊരു സ്ഥലമായിരുന്നു. ഞാൻ ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു, പ്രൊപ്പഗണ്ട. പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞ ഒരു പബ്ബാണത്. നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു. പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെയുള്ള തണുപ്പത്തുള്ള രാത്രിയിലത്തെ നടത്തമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇവിടുത്തെ നൈറ്റ് ലൈഫും ബാക്കി സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും നമുക്ക് എൻജോയ്മെന്റ് നടക്കുകയല്ല. അപ്പോൾ എൻജോയ്മെന്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങൾ നമ്മൾ ആ വീഡിയോ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഏതോ ഒരു കിടിലൻ സ്ഥലത്തേക്കാ പോകുന്നത് കേട്ടാ. നല്ല ഭംഗിയുള്ള നിരത്തുകള്, സിറ്റി സെന്ററിലേക്കാ പോകുന്നത്. ഓ, ഇത് നല്ല ലൊക്കേഷൻ ആയിരിക്കും കേട്ടോ, നമുക്ക് ഇറങ്ങി നടന്ന് കുറെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവരുടെ ഒരു കാര്യം സംബന്ധിക്കുന്നുണ്ട്, ഇവര് എത്ര വർഷം മുമ്പ് സിറ്റി പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്താണ് അല്ലേ. കൺസ്ട്രക്ഷൻ ഒന്നുമില്ല, പുതിയ ബിൽഡിംഗുകളൊന്നും അധികം കാണാനില്ല. അതും വെൽ പ്ലാൻഡ് ആണെല്ലാം. മെട്രോ ആണെങ്കിലും ബാക്കിയുള്ള കണക്ടിവിറ്റി ആണെങ്കിലും എല്ലാം ആ ഒരു കാര്യത്തിൽ ഇവരുടെ ആ ഒരു പ്ലാനിങ് ചെയ്ത ആൾക്കാരെ സമ്മതിക്കും. അപ്പോ നമ്മൾ ഇവിടെ നമ്മുടെ ഹോട്ടലിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോട്ടൽ മാരിയറ്റ് ബൈ, അല്ല കോർട്ട്യാർഡ് ബൈ മാരിയറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് എവിടെയാണ്? നമ്മള് കൊച്ചിയിലുണ്ട് അവിടെ, അതേപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. മാരിയറ്റിന്റെ ഒരു ഗ്രൂപ്പാണ് കോർട്ട്യാർഡ് ബൈ മാരിയറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി രണ്ടോ മൂന്നോ ദിവസം താമസിക്കാൻ പോകുന്നത്. ആ, ഇത് മോസ്കോ സിറ്റി സെൻറ്ററിലുള്ള ഹോട്ടലാണ്. 13,800 രൂപയാണ് നമുക്ക് ഇവിടെ താമസിക്കുന്നതിന് രണ്ട് ദിവസത്തേക്ക് ചിലവായിരിക്കുന്നത്. അത് വിത്തൌട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതലാവും. നമ്മളിന്നും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലെ എണ്ണിപ്പം തന്നെ 10 മണി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി എടുക്കണ്ടെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് പല കഫേസിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ ആകുമ്പോഴത്തേക്കും എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കില്ലേ, കോണ്ടിനെൻ്റലൊക്കെ ആയിരിക്കും മിക്കത്. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിൽ പോയിട്ട് ബാഗ് വെച്ചതിന് ശേഷം നമുക്ക് ബ്രഞ്ച് കഴിക്കാൻ പോകാം. ഉച്ചയായി, 1:30 ആയി. ഇവിടെ റിസപ്ഷനിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഹോട്ടൽസിലും ഇതേപോലെ ഒരു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്, അത് ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാം. പിന്നെ അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു ലോഞ്ച് പോലൊരു സ്ഥലമുണ്ട്. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനും മറ്റുമൊക്കെ സാധിക്കും. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഒന്നും പുറത്ത് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ചാവി തന്നിരിക്കുകയാണ്, എസ് റൂം നമ്പർ 222. ലിഫ്റ്റിൽ കയറാം, മുകളിൽ പോകാം, റൂമിൽ പോകാം. 222 രണ്ടാം നിലയില്, ഓക്കെ. 222 എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് ഫാൻസി നമ്പർ എടുത്തിരിക്കുകയാണോ? അയ്യോ കൊള്ളാം. അപ്പൊ എന്നാലും കൊള്ളാം. നമ്മള് നേരത്തെ താമസിച്ചതിലും വലിയ റൂമാണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ വൈറ്റ് കളറിൽ പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇതിനകത്ത് വന്ന് കയറിയപ്പോഴത്തേക്കിനും. ഇത് നല്ല സ്പേഷ്യസ് ആണ് അല്ലേ. ഇത് കണ്ടോ, റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ബാക്കിൽ സ്കൂളോ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ കാണാം. നല്ല വലിയ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, രണ്ടാം നിലയാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒന്നാം നില പോലെയൊക്കെയാ തോന്നുന്നത്. ആക്ച്വലി രണ്ടാം നിലയാണ്. കൊതു കൊണ്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇത് തുറക്കാമല്ലോ, ഇത് തുറക്കാൻ പറ്റുക. ആഹാ, ഇത് തുറന്നിട്ടാ നല്ല തണുപ്പും എത്രയും തുറക്കാൻ പറ്റുള്ളൂ. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കയറും. ഇതിനകത്ത് എ സി ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഏ സി ഉണ്ടോ? എവിടെ എ സിയുടെ കൺട്രോൾ ഒക്കെ? എവിടെ റൂമിൽ? ഇവിടെ ഒരു ടീ കോഫി മേക്കർ വെച്ചിട്ടുണ്ട്. ഇത് എന്തുവാ? ഇത് ഐസ് ബോക്സാ? പക്ഷെ ഐസ് ഒന്നും ഇല്ലല്ലോ. ഐസ് ബോക്സ് അല്ലേ?
ഓക്കെ. മിനി ബാർ ഉണ്ട്, മിനി ബാറിനകത്ത് ഒന്നുമില്ല. പിന്നെ ഒരു ടി വി വെച്ചിട്ടുണ്ട്. ഈ ഡ്രോയറിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ട്? ഒന്നുമില്ലല്ലേ, ചുമ്മാതാ. അപ്പൊ റൂം സർവീസ് മെനു ഉണ്ട്. റൂം സർവീസ് മെനു ഇവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എക്സ്ട്രാ കൊടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ 1300 റൂബിൾ ആണ് റേറ്റ്. പിന്നെ സലാഡ്സ് എല്ലാവരും 500, 600, 500, 600, 400, 500, 600 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എല്ലാത്തിന്റെയും റേറ്റ് എന്ന് പറയുന്നത്. സൂപ്പ് ഒക്കെ ഒരു 600, 700 രൂപ. നമ്മുടെ നാട്ടിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോകുമ്പോൾ എന്താണോ റേറ്റ് അതേപോലെ തന്നെ ഉള്ളു ഇവിടെ. വാഷ്റൂമില് നമുക്ക് ഈ പറഞ്ഞ പോലെ 2 രൂപ വെള്ളം വാഷ്റൂമിലുണ്ട്. പിന്നെ ടോയ്ലറ്ററീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ടവൽസ്, സോപ്പ്, ടിഷ്യൂ പേപ്പർ, പിന്നെ വാഷ് ബേസിൻ താഴെ ടവലുകൾ വെച്ചിട്ടുണ്ട്. ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ കൊമോഡ് ഇവിടെ ടിഷ്യൂ പേപ്പറേ ഉള്ളൂ, കഴുകാനുള്ള സാധനമില്ല. പിന്നെ ഇവിടെ കുളിക്കാനുള്ള സ്ഥലം, ഷവർ, ടവൽ, ഇത്രയും സംഭവങ്ങളാണ് വാഷ്റൂമിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, നല്ലൊരു റൂമാണ്. എന്തായാലും ഈ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫോട്ടോകൾ നമ്മൾ എവിടെ പോയി എടുത്താലും ഒരു സ്റ്റാൻഡേർഡ് വേൾഡ് വൈഡ് ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ സൈറു ഭായി നെക്സ്റ്റ് പിരീഡ് എന്താണ് വിശക്കുന്നത്? എവിടെ പോകുന്നേ? നമുക്ക് ചൈനീസ് ഹോട്ട്പോട്ട്. ചൈനീസ് ഹോട്ട്പോട്ടോ? റഷ്യൻ ഹോട്ട്പോട്ട് ഉണ്ടാവുമോ? ഒരുപാട് കാലമില്ല ചൈന ഫുഡ് കഴിച്ചിട്ട്. നമുക്ക് ഇവിടെ അടുത്ത് കഫേ പുഷ്കിൻ എന്ന് പറഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള കഫേ ഉണ്ട്. ചൈനീസ് ഹോട്ട്പോട്ട് കഴിക്കണമെന്ന് സൈദ് ഭായിക്ക് അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് റെസ്റ്റോറൻ്റ് ഞങ്ങൾ കണ്ടാണ്, അവിടെ വിളിച്ചു വെച്ചപ്പോൾ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റിയില്ല. നമ്മൾ അടുത്ത ദിവസം നമ്മളത് പോകും. ഓക്കെ, പോയിരിക്കും. അപ്പൊ നമുക്കിപ്പം കഫേ പുഷ്കിനിൽ പോയിട്ട് കുറച്ച് റഷ്യൻ തനതായ ഭക്ഷണം എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടോ കരിയില തൂക്കാനായിട്ടുള്ള മെഷീൻ, കരിയില തൂത്ത് വാരി നിരത്തുകൾ വൃത്തിയാക്കുന്ന മെഷീൻ. ഈ ഇലകളൊക്കെ ആക്ച്വലി പൊഴിയാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരുടെ അവസ്ഥ കാണിച്ചു നോക്കട്ടെ. ഓട്ടം ആകുമ്പോഴത്തേക്കിനും ഇല പൊഴിയുന്നത് ക്ലിയർ ചെയ്യണം, ക്ലീൻ ചെയ്യണം. മഞ്ഞ് വീണ് ഉണങ്ങുമ്പോഴത്തേക്കിനും റോഡിൽ വണ്ടി പോകാനായിട്ട് മഞ്ഞെടുത്ത് കളയണം. മഴ പെയ്ത് കഴിഞ്ഞാൽ അന്യായ തണുപ്പാവും. നമുക്ക് ഈ ജാക്കറ്റ് ഒന്നും പറ്റുകയല്ല. ഇന്നത്തെ ഞാൻ വെതർ നോക്കിയപ്പോ മഴ കണ്ടില്ല. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾക്ക് അല്ലേ? ഒരുപാട് ഇത്ര പഴക്കമുള്ള ബിൽഡിങ്ങുകളായിരിക്കും ഇതൊക്കെ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ പോലും അത്യാവശ്യം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ക്ലാസിക് ലുക്ക് ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. ആളുകൾക്കാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അല്ലെ എല്ലാവർക്കും? അതെ, ഇവരിടുന്ന ഡ്രസ്സൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലിഷാണ് പല ആൾക്കാരും. അതെ 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 അതെ. സീബ്ര ക്രോസിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. വണ്ടി നിർത്തി തന്നു. അന്യായ തണുപ്പാണ്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലത്ത് ഏതൊക്കെയോ എംബസികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് തോക്കും പിടിച്ചുള്ള പോലീസുകാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും സി സി ടി വി ക്യാമറകളും മറ്റുമൊക്കെ ആയിട്ട്. ഇത് ഏതാണ് എംബസി, ഏതാണ് ഏതാണെന്നൊന്നും ഒന്നും മനസ്സിലാവില്ല. എല്ലാ ബിൽഡിങ്ങും ഒരേപോലെയൊക്കെയാണ്. മോനെ തണുത്ത കാറ്റടിച്ച് തുടങ്ങി മോനെ. അയ്യോ, ആ തണുത്ത കാറ്റടിക്കുമ്പോണല്ലോ ലഡാക്കിൽ പോയി നിൽക്കുന്നൊരു ഫീലാണ്. പ്രവചിക്കില്ല, പ്രവചിക്കില്ല. ഇത് കണ്ടോ, ഇവിടൊക്കെ കരിങ്കല്ലാണ്, കണ്ടല്ലേ. ഭയങ്കര ഒരു റഗ്ഡ്, എന്താ പറയാ, റഗ്ഡ് ഫീലിംഗ് ഉണ്ട് പല സ്ഥലത്തും. ഈ വണ്ടി കണ്ടല്ലേ, റൂഫ് ടോപ്പ് ബോക്സ് ഒക്കെ വെച്ച് കിടക്കാഴ്ചയായി. ഇവിടെ കുറേ വണ്ടികളിൽ റൂഫ് ടോപ്പ് ബോക്സ് ഉണ്ട്. റഷ്യ എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ലോകത്തിലെ. റഷ്യയിലൊക്കെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 6-7 മാസം കൊണ്ടെങ്കിലും കണ്ടു തീർക്കാൻ പറ്റുമെന്നല്ലേ. നമ്മളെവിടെങ്കിലും ഒരു ചെറിയൊരു കാർ എടുത്ത് രണ്ടിനെടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ കിർലൻ വീഡിയോസ്. ഈ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ സിഗ്നലിൽ കിടക്കുകയാണെന്ന്, പക്ഷെ അല്ല. ഇതിവിടെ പാർക്കിംഗ് സ്പേസ് ആണ്, കണ്ടില്ലേ ആ പാർക്കിംഗ് സ്പേസ്. ഇത് സൈക്കിൾ പോകാനുള്ള ലൈനാണ്. ഇവിടേക്ക് വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ വിവരം അറിയും, ഇതേ ഒരു ജീവാകാൻ. അതേപോലെ ഇതിനെ വേളി പാർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര അച്ചടക്കത്തോടെ അല്ലേ വണ്ടികൾ വരി വരിയായിട്ട് കാത്തു നിൽക്കുന്നത് സിഗ്നൽ ക്രോസ് ചെയ്യാനായിട്ട്. കൊതിയാവുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും. അപ്പുറത്തെ രണ്ട് ലൈനിൽ ആരും ഇങ്ങനെ ഇതുവരെ കൂടെ കുത്തിക്കയറ്റിക്കൊണ്ട് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അകത്തേക്ക് കയറാം. ഓ, രക്ഷയെല്ലാം പൊന്നേ. സൈറു ഭായി, ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല കത്തി സ്ഥലമാണെന്ന് തോന്നുന്നു. വന്ന് കയറിയപ്പോഴേ സൈറു ഭായിയെ കെട്ടോട്ടടിച്ച്. എന്താ സംഭവം എന്നത് പറഞ്ഞു കൊടുത്തേ? ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ സൈറു ഭായിയോട് ഇവിടെ താഴെ പോയിട്ട് ഈ സാധനം ഊരി വെച്ചിട്ട് വരാൻ പറഞ്ഞു. ഇത് എന്താണിത്? ആണോ? അപ്പൊ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. അപ്പൊ ആ ജാക്കറ്റ് അവിടെ ഊരി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്റെ ജാക്കറ്റ് ഊരുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ജാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഹാങ്ങറിലൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് അത് അതിനകത്ത് അവിടെ വെച്ചോളും. ടോക്കൺ തന്നോ സൈറു ഭായി? ആണല്ലേ, ഗുഡ്, താങ്ക് യു. എന്താണിത്? ഗ്ലോബോ?
അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം. ഇവിടെ ഒരു ബാർ കൗണ്ടർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ താഴെ ഇരുന്ന ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പൊ നമുക്ക് മുകളിൽ പോയിരിക്കാം എന്ന് പറഞ്ഞു. മുകളിൽ എന്തോ ലൈബ്രറിയോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എന്താണ് ഇവിടുത്തെ കളറും സംഭവങ്ങളും ഫുൾ ഇരുണ്ടിരിക്കുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. മോസ്കോയിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് കഫേ ആണ്. ഇവിടുത്തെ ആളുകളുടെ യൂണിഫോം ആണെങ്കിലും അടിപൊളി കൊള്ളാട്ടോ സ്ഥലം. ഐ ലൈക്ക് ഇറ്റ് സൈർബ. ഇത് ഞാൻ പ്രതീക്ഷ അത്ര വലിയ കത്തിയൊന്നും ഇല്ല കേട്ടോ. ഒരു റീസണബിൾ റേറ്റാണ് എല്ലാത്തിനും. ഈ പറഞ്ഞ ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇനി എന്ത് വേണം എന്നുള്ളത് കഴിക്കണം. നമ്മൾ സാധാരണ കഴിക്കുന്ന കഫേയിൽ നിന്നും അതിൻ്റെ ഒരു നേരെ ഒരു 40% 50% ഹൈക്കാണ് ഇവിടെ ആകെയുള്ളത്. പിന്നെ സൂപ്പൊക്കെ നമ്മൾ സാധാരണ സ്ഥലത്തുനിന്ന് ഒരു 300 രൂപയൊക്കെ ആയാലും ഇവിടെ 650 ഒക്കെയാണ്. സഹിർ ഭായി ഇത് കണ്ടോ, ഇത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, മടിയില് വെച്ചല്ലേ. ഈ വെള്ളത്തിന്റെ കുപ്പി ഉണ്ടല്ലേ, ഈ വെള്ളത്തിന്റെ കുപ്പി കാണുമ്പോ എനിക്ക് ഇതിന്റെ വില എത്രയായിരിക്കും എന്നുള്ള ഒരു ശങ്കയുണ്ട്. എന്തായാലും ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആണല്ലേ. പിന്നെ ഇനിയിപ്പോ ബില്ലടച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ പാത്രം കേൾക്കാനൊന്നും പറ്റും തോന്നില്ല. അതൊന്നും ഇല്ല തോന്നുന്നു. വേറെ സെറ്റപ്പ് നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന പുസ്തകമൊക്കെ വായിച്ച് പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇരുന്നിരിക്കാം. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കേട്ടോ. കഫെ പുഷ്കിൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു പഴയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇതിവിടുത്തെ ഒരു ഐക്കോണിക് സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻറ്റീരിയർ ആണ്. നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ആ ഒരു ഇൻറ്റീരിയറും പിന്നെ ഇവിടുത്തെ തനതായ റഷ്യൻ സ്റ്റൈലിലുള്ള വിഭവങ്ങളുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. രണ്ടുപേര് ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കിന് എങ്ങനെ പോയാലും ഒരു 10,000 രൂപ അടുപ്പിച്ച് ബില്ല് വരും എന്നുള്ളത് പ്രതീക്ഷിച്ച് വേണം ഇവിടെ വരാനായിട്ട്. ഇവിടെ കയറി വരുമ്പോൾ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഇത്രയും വലിയ ഫോർമലായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സഫക്കേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ കയറി വന്നപ്പോൾ തന്നെ സൈർബായിക്ക് ബുദ്ധിമുട്ട്, നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണ്. നമുക്ക് ഇന്ന് ഒച്ചത്തിലൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത ഒരു, നമുക്ക് എന്തോ ഒരു സംഭവം തോന്നും. ഇപ്പൊ വന്നപ്പോ തന്നെ സൈർബായുടെ ജാക്കറ്റ് ഒരു താഴെ കൊടുപ്പിച്ചു. ഒരു ഡ്രസ് കോഡ് ഉണ്ട് പല സ്ഥലത്തും. പക്ഷെ ഇതിങ്ങനെയുള്ളൊരു സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി വരണം. പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇത് എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് കൊണ്ട് തന്നിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ തരും. പിന്നെ പിക്കിൾഡ് കുക്കുംബേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞായിരുന്നു. ഈ ഒരു ബൗളിൽ ഈ പിക്കിൾഡ് കുക്കുംബേഴ്സിന് 550 രൂപയാണ്. ഇത് ആക്ച്വലി ഉപ്പിലിട്ട കുക്കുംബർ, അതാണ് സംഭവം. പിക്കിൾഡ് കുക്കുംബർ. നമ്മൾ ഈ കോഴിക്കോടും മലബാർ ഭാഗത്തൊക്കെ ഉപ്പിലിട്ട ഇത് കിട്ടൂലേ പച്ചക്കറികൾ, അത് തന്നെ സാധനം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷണം എത്തിയിരിക്കുകയാണ്. സൂപ്പ് അത് വരും നമുക്ക് ഷെയർ ചെയ്ത് തരും. നമ്മളൊരു സൂപ്പാണ് പറഞ്ഞത്, അത് രണ്ടെണ്ണത്തിനകത്തും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തരും. ഇവരുടെ ആ ഒരു സെർവിങ് രീതികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ആതിഥ്യ മര്യാദ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. ചിക്കൻ നൂഡിൽ സൂപ്പാണ് പറഞ്ഞേക്കുന്നത്, അതാണ് പുള്ളി അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അവരുടെ യൂണിഫോം തന്നെ കണ്ടില്ലേ, അവർ പുറകെ രണ്ടുപേരും നിൽക്കുന്ന കണ്ടോ, അവർ നിൽക്കുന്ന രീതിയും അവർ സംസാരിക്കുന്ന രീതിയും ഒക്കെ കണ്ടില്ലേ. താങ്ക് യു. ഇതാണ് ചിക്കൻ നൂഡിൽ സൂപ്പ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി മഷ്റൂം ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നൂഡിലും ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ട്? സൂപ്പ് നല്ല സൂപ്പ് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്പൈസി കൂടെ വേണം. അതിപ്പോൾ പെപ്പറും സോൾട്ടും ചോദിച്ചിട്ടുണ്ട് ഞാൻ. നമ്മളങ്ങനാണല്ലോ. ഞാൻ ഇതിനകത്ത് പെപ്പറും സോൾട്ടും ഇട്ട് ഞാനിത് നമുക്ക് ഒരു എരിയും പുളിയൊക്കെ വരുന്ന രീതിയിലാക്കി. മുട്ട വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. മുട്ട ചെറിയ മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഉള്ളതല്ലേ, നല്ല സൂപ്പ്. റഷ്യൻ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് അങ്ങനെ വലിയ വേറൊരു ബാച്ച്മെൻ്റോ സംഘങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡുകളാണ് റഷ്യൻ ഫുഡ്. പല ടൈപ്പിലുള്ള റഷ്യൻ ഫുഡുകൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ബീഫ് സ്ട്രോഗനോഫ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബീഫ് സ്ട്രോഗനോഫ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിരുന്നു. ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ബീഫ്. ഇതേപോലെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു സോസിലിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണിത്. ഒപ്പം കുറച്ച് സോൾട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാവും. ഇത് ആക്ച്വലി നമുക്ക് മാഷ് പൊട്ടറ്റോ ആയിട്ടും കിട്ടും, സോൾട്ടഡ് വെജിറ്റബിൾസ് ആയിട്ടും കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് വാങ്ങിക്കാം. അതിനൊപ്പം വീണ്ടും കുറച്ച് ഒരു ചെറിയൊരു ഉപ്പിലിട്ട സലാഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ആക്ച്വലി നമ്മളിപ്പോൾ 500 രൂപ കൊടുത്ത് വാങ്ങിച്ച കുക്കുംബറാണ് ഇതിൻ്റെ കൂടുതൽ അരിഞ്ഞ് തന്നിരിക്കുന്നത്. സൈർബായി, 500 രൂപ ബില്ലൊക്കെ വരുമ്പോൾ കാണത്തോളം ഉണ്ടാവും. ഞാനൊരു 7,000 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ബീഫ് സ്ട്രോഗനോഫിലെ ബീഫിൻ്റെ കഷ്ണം എങ്ങനെ നോക്കാം. എങ്ങനെയുണ്ട് സൈർബായി, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാ? സംഭവം ഫുഡൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും അല്ലേ. പൊളിയാ, സൂപ്പറാ അല്ലേ. എന്ത് സോഫ്റ്റ് ബീഫാ അല്ലേ.
ഭയങ്കര സോഫ്റ്റാണ് ബീഫ്. ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഞാൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഈ പുറം രാജ്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കിനും നല്ല ബീഫ് കിട്ടും. കൊള്ളാം. നമ്മൾ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലൊരു ബാഗോ ഹാൻഡ് ബാഗോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് എവിടെ വെക്കും? നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ അപ്പുറത്തെ നിന്ന് ചെയർ വലിച്ചിട്ട് വെക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല റെസ്റ്റോറൻറ്റുകളിൽ അവർ ആ ബാഗ് വെക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സജ്ജീകരണം അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടില്ലേ, എൻ്റെ ഇരിപ്പിടത്തിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഇതുപോലൊരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ ബാഗ് വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്ക് ആ ഒരു ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം പോലെ എനിക്ക് തോന്നിയില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതല്ല. അപ്പോൾ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. യാ, കണ്ടോ, ഒരു ബീൻസ് ടേബിളിൽ കിടന്നിരുന്നത് അതൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അത് സ്പൂൺ വെച്ചിട്ടാണ് ആ ആള് ക്ലിയർ ചെയ്തിട്ട് പോയത്. സഹീർ ഭായിയുടെ മടിയിലുണ്ടായിരുന്ന തുണി താഴെ വീണപ്പോഴത്തേക്കിനും ആ തുണി എടുത്തു കൊടുക്കാതെ പകരം പുതിയൊരു തുണി കൊണ്ടു കൊടുക്കുകയായിരുന്നു. സർവീസ് എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കണം, റഷില്ലാത്ത സർവീസ്. നമ്മൾ അനങ്ങുന്നത് അവർ അറിയുന്നുണ്ട്, നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അവര് ചിന്തിക്കുമ്പോഴത്തേക്കും ചിന്തിക്കുമ്പോഴത്തേക്കിനും മനസ്സിലാക്കി അവിടെ എത്തും. നോ താങ്ക്സ്, യു കാൻ ഗെറ്റ് ദാറ്റ്. മോസ്കോ വളരെ അഫോർഡബിൾ ആണ് പല ആൾക്കാർക്കും. പിന്നെ ഇതുപോലുള്ള ഹൈഫൈ റെസ്റ്റോറൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കത്തിയാണ്. അത് എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെ അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫെസിലിറ്റിയും റേറ്റും നമ്മൾ നോക്കുമ്പോൾ കുറവാണ്. അതെ, കുറവാണ്. അത്രയൊരു ക്ലാസിക് ലുക്കുള്ള റെസ്റ്റോറൻറ്റ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഗ്രാൻഡ് ഹയാത്തിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എത്ര ഉണ്ടാവും, അതേപോലെ ഉള്ള ഒരു ആംബിയൻസ് ആണ്. ഒരു ഫൈവ് സ്റ്റാർ ആംബിയൻസിൽ നമ്മൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മളെ ഇവർ പാമ്പർ ചെയ്തിരുത്തി ഭക്ഷണം കഴിക്കുന്നു, കഴിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ. സാധാരണ ഇതിൽ നമ്മളിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിപ്പ് ആഡ് ചെയ്യാനായിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ 6,700 രൂപയാണ് നിങ്ങൾക്ക് അവർക്ക് ടിപ്പ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ആഡ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി സർവീസ് ചാർജ് ഈടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം വേറെ കൊടുക്കണ്ട എന്നായിരിക്കും അല്ലേ? പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ടിപ്പ് ആഡ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സർവീസ് ചാർജ് ഈടാക്കിയിട്ടുണ്ട് എന്ന് പുള്ളി പറഞ്ഞു. ഭയങ്കര ഡീസൻ്റ് അല്ലേ ആൾക്കാർ അല്ലേ? ഒരു പറ്റിയോ പരിപാടികളോ ഒന്നുമില്ല. ഇതൊരു ഗംഭീര സ്ഥലമാണ് കേട്ടോ. അത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഒരു പക്ക ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഓ, ഇതിൻ്റെ മുകളിലും ഉണ്ട് സഹീർ ഭായ്, ഇതിൻ്റെ മുകളിലും ഉണ്ട് കണ്ടോ. എന്തോരം പഴയ പുസ്തകങ്ങളാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ അല്ലേ? ആൾക്ക് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് വായിക്കാം. അതിന് വേണ്ട, അതെ അതെ അതെ, അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയോ പഴയ റഷ്യൻ ഭാഷകളിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നല്ല ആൾക്കാരായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിമൽ ഭായ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹമാണ് ഇവിടെ വരണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ശരിക്കും താഴെ ഇരിക്കുന്നതിലും നല്ലത് മുകളിലിരിക്കുന്നതായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആ ടോക്കൺ എടുത്തോ? എടുത്തല്ലേ. അപ്പം പോയി മറ്റേ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് വാ. അമ്മാതിരി സർവീസ് ആണല്ലേ ശരിക്കും അല്ലേ? ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഉള്ള ഒരു സംഭവം. റോഡ് ക്ലീൻ ചെയ്യുന്നതാണല്ലേ, എന്തോരം മെത്തഡുകളാണെന്ന് നോക്കിയാൽ ഇവര് റോഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന സംഭവം. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. ഇവിടെ കണ്ടപ്പോഴത്തേക്കിനും കിവി കണ്ടോ, നല്ല അടിപൊളി കിവി നോക്ക്. 280 രൂപയാണ് ഇത്രയും കിവിക്ക്. നല്ല മനോഹരമായിട്ടുള്ള കിവി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിവി കഴിക്കുമോ നിങ്ങൾ? ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ഞാനിത് വാങ്ങിച്ചാൽ കഴിക്കോ? ഏ, നമ്മൾ വാങ്ങിച്ചാലോ? ഇതെന്താ ഇത്? ഒലീവ? വാവോ, എത്ര എത്ര രൂപ? അതിന് വിലയുണ്ട്, 560 രൂപ ആണോ? ഓറഞ്ച് ഒക്കെ കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. തക്കാളിക്ക് ഇരിക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനായി. ഫ്രൂട്ട്സ് ഒക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. തക്കാളിക്ക് 180 രൂപയാണ്, പിന്നെ ഈ കാണുന്ന ഫ്രൂട്ടിന് 22 രൂപ, പിന്നെ 300 രൂപ, 350 രൂപ. ആപ്പിളൊക്കെ എക്സ്പെൻസീവ് ആട്ടോ, 170, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ആപ്പിളൊക്കെ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വലിയ വിലയൊന്നും ഇല്ല, വില കുറവാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ലോഡ് വൈനുണ്ട്, എന്തോരം വൈനാന്ന് നോക്കിയാൽ. റഷ്യൻ വോഡ്കയും റഷ്യൻ വൈനുകളും ഭയങ്കര ഫേമസ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഓരോ സാധനങ്ങൾ. ഇത് കണ്ടോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതുകൊണ്ട് ഇത്രയും നല്ല കിടുക്കൻ മഷ്റൂം. ഇതിനൊക്കെ 135 രൂപയുള്ളൂ ഈ മഷ്റൂമിനൊക്കെ. പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഒലീവ്സും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്ക്, വാ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഓരോ സാധനങ്ങൾ, എന്തോരം സാധനങ്ങളുണ്ടെന്ന് നോക്കി. ഇവിടെയൊക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ, രക്ഷയില്ലാട്ടാ.
എന്തൊക്കെയല്ലേ ഇവിടെ കൊറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫിഷ്, പിന്നെ സലാഡ്സ്, അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു. പക്ഷെ എന്റെ അമ്മ തണ്ണിമത്തം കണ്ടോ, 29 രൂപയാണ് ഇതിന്റെ വില. എന്ത് വലിയ തണ്ണിമത്തനാന്ന് ചോദിക്കാം. അതിന്റെ വലിപ്പം കണ്ടോ നോക്ക്. ഇറ്റ്സ് ഹ്യൂജ്. ഇവിടുത്തെ വൈൻ കളക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്തോരാണ് ആ ഒരു റോ കംപ്ലീറ്റ് വൈനാണ്, പലതരത്തിലുള്ള വൈൻ. ഇവർ ഈ വൈൻ്റെ പ്രിയരാണ് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ വിന്ററും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിനും വൈൻ്റെ ആ ഒരു കൺസെപ്ഷൻ ഭയങ്കരമായിട്ട് കൂടും, വൈനും വോഡ്കയൊക്കെ. ചെറുപ്പം ഇനി എന്താ പരിപാടി നമുക്ക്? ഇനി ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം, നല്ല തണുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. യെസ്. അപ്പോൾ നമ്മുടെ കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പൊ നമ്മുടെ ഹോട്ടലിൽ പല ഭാഷകളിൽ ഇവിടെ വെൽക്കം എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഹിന്ദിയും ഉണ്ട്, കണ്ടില്ലേ, ആപ്കാ സ്വാഗത് ഹേ എന്നും പറഞ്ഞുകൊണ്ട്. അതിപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മള് ആക്ച്വലി ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എന്താ പറയാ ഫേവറിംഗ് ആയിട്ടുള്ള ഒരു സമയമല്ല. ഒരു ഭയങ്കര തണുപ്പിലേക്ക് വരുന്നൊരു സമയവും എന്നാ ഒട്ടും ഒരു രസകരമല്ലാത്ത മഴയൊക്കെ പെയ്യുന്നൊരു സമയമാണ്. നമ്മൾ ആക്ച്വലി ഒരു മെട്രോ സ്റ്റേഷൻ ടൂർ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ 1 കിലോമീറ്റർ ദൂരെയുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് 700 രൂപയാണ് ടാക്സി കാണിക്കുന്നത്. ഭയങ്കര ഡിമാൻഡ് വന്നൊരു റേറ്റ് കൂടും ഓട്ടോമാറ്റിക്കലി. 200 രൂപയ്ക്ക് താഴെ പോകേണ്ട ഒരു യാത്രയായിരുന്നു. അതിപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് കാണിക്കുന്നു. നമുക്ക് നടന്നാലോ മഴയത്ത് നനഞ്ഞേ, മഴയത്ത് നനഞ്ഞ് നമുക്ക് നടന്നാലോ. ഏത് സാധനം വന്നു? ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ എന്റെ വണ്ടി നമ്പറാണ് 777. ഇവിടെ എല്ലാവർക്കും 777 ഇവിടുത്തെ കോഡാണ്. വണ്ടികളൊക്കെ എന്നെ വണ്ടികളെന്നറിയോ. നമുക്ക് ലിഫ്റ്റ് ചോദിച്ചാലോ, ഹിച്ച് ഹൈക്കിംഗ്, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട്. ഇവിടുന്ന് കൂടെ അടി കിട്ടാൻ ബാക്കിയുള്ളൂ. മഴ കാരണം നമ്മളിവിടെ അടുത്ത് മറ്റൊരു സ്ഥലം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകാനായിട്ട് ഞാൻ യാൻഡെക്സ് ബുക്ക് ചെയ്തു. 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 650 രൂപയാണ്. അവര് നോട്ടിഫിക്കേഷൻ കാണിച്ചു, ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം ഡ്രൈവേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ റേറ്റ് കൂട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ മക്ഡൊണാൾഡ്സിലേക്കാണ്. ആ മക്ഡൊണാൾഡ്സിന് കുറേ ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അതല്ലേ, അതൊരു ഭയങ്കര സംഭവമായിരുന്നു ഇവിടെ മക്ഡൊണാൾഡ്സ് തുടങ്ങിയ സമയത്ത്. അപ്പോൾ നമ്മുടെ ടാക്സി വരട്ടെ, നമുക്ക് ടാക്സി കയറിപ്പോ. ജാക്കറ്റ് അതിനകത്തൊരു ടീ ഷർട്ട് അതിനകത്തൊരു ഇന്നത്ത് ഓ വെള്ളവാ വെള്ളവാ മണി 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 സ്പെസിബോ സ്പെസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്നാണ് അർത്ഥം റഷ്യയിൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവമാണെങ്കിലും സ്പെസിബോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ആ റഷ്യയിലെ ആദ്യത്തെ മക്ഡൊണാൾഡ്സ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പം മൊത്തത്തിൽ മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കി പുതിയ രീതിയിലാക്കി. പക്ഷേ എൻ്റെ അമ്മ ഇതെന്താണിത്, 1 ലക്ഷമില്ല കേട്ടോ. എന്ത് തിരക്കാണ്, ഇത്രയും തിരക്കുള്ളൊരു മക്ഡൊണാൾഡ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി മക്കഫേയും മക്ഡൊണാൾഡ്സും രണ്ടും രണ്ടായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ മക്കഫേഡ് അതിലൂടെയാണ് കയറിയത്. അപ്പോൾ നമുക്കിത് ഇപ്പുറത്ത് മക്ഡൊണാൾഡ്സിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഷോ 1 ലക്ഷം കേട്ടാ ഇവിടെ ഇരി. ആ പോയിട്ടോ പോയിട്ടോ. ഇവിടെ ആണെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര തിരക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം. ഈ മെഷീനുകൾ വഴി ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൗണ്ടറിൽ നിന്നും ടേക്ക് അവേ വാങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ദൈവം, ഇത്ര വലിയ മക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ. നമ്മൾ കാൻഡൻ ഫെയർ പോയപ്പോഴത്തേക്കിനും ചൈനയിൽ അവിടെ നമ്മൾ ഇതുപോലെ വലിയൊരു മക്ഡൊണാൾഡ്സ് നമ്മൾ കണ്ടിരുന്നു. ബട്ട് ദിസ് ഈസ് ഹ്യൂജ് ആക്ച്വലി. അപ്പോൾ ഇവിടെ മൊത്തം റഷ്യനാണ്. അപ്പോൾ നമ്മളിവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സാധനങ്ങൾ വേണ്ട ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാത് കൗണ്ടറിൽ നിന്നും അവർ ടോക്കൺ വിളിച്ച് തരുന്ന സമ്പ്രദായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൈനിങ് ലൊക്കേഷൻ. അപ്പോൾ നമുക്കിവിടെ മെനു കാണാം, എന്നിട്ട് നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാം. ഇത് എന്ത് വലുതല്ലേ, ഞാൻ ഇത്രയും വലിയൊരു മക്ഡൊണാൾഡ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എന്താ വേണ്ടത് നമുക്ക്, വെറൈറ്റി എന്തെങ്കിലും നോക്കിയാലോ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി. ഇതെന്താ ഫ്രൈസ് ആൻഡ് സ്നാക്സിൽ എന്തോ വെറൈറ്റി ഒക്കെ കാണാം. ഇതെന്താ സംഭവം, സലാഡാണോ ഇത്? സീസർ സലാഡ്, സീസർ സലാഡ്, ഷ്രിമ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. ബർഗർ ആൻഡ് റാപ്പ്, ബീഫ് ബർഗർ, ചിക്കൻ ബർഗർ, ഫിഷ് ആൻഡ് ഫുഡ്, ന്യൂ ഐറ്റംസ് ആൻഡ് സ്പെഷ്യൽസ്, പ്രീമിയർ ലിക്വിഡ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കാണാം. എന്താ പറയാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചിക്കൻ മതി. ചിക്കനോ? അല്ല, ഒരു സ്നാക്ക് ബോക്സ് എടുത്താലോ. ഇത് ഭയങ്കര ചീപ്പാണ് അല്ലേ, 139 രൂപയൊക്കെ ആണെങ്കിൽ എന്നുള്ളല്ലോ അല്ലേ. എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇനിയിപ്പോ സോസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം. സ്വീറ്റ് സോസ്, സ്വീറ്റ് സോസ്, ആ ഇതാണ് സ്പൈസി. അപ്പൊ ഇനിയിപ്പം ക്വാണ്ടിറ്റി 1 ആഡ് ടു ഓർഡർ. ഇത് പറഞ്ഞാലോ, ഇത് നമ്മുടെ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ചിക്കൻ
പനീനി ടൊക്സാന ഓക്കെ അത് ഒരെണ്ണം ആഡ് ചെയ്തു അപ്പൊ ആഡ് ഓർഡർ കൊടുത്തു ഫാന്റയ്ക്കും ഇതിനൊക്കെ കൊക്കക്കോളക്കൊക്കെ 49 രൂപയേ ഉള്ളൂ സ്പ്രൈറ്റ് ഏതാ വേണ്ടത് സ്മോളോ മീഡിയം ലാർജ് മീഡിയം ആ മീഡിയത്തിന് 65 രൂപ കേട്ടോ ഒന്ന് ആഡ് ടു ഓർഡർ എനിക്കൊരു ഫാന്റ വേണം ഫാന്റ മീഡിയം 65 ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ കണ്ടില്ലേ എല്ലാം ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കാർഡ് വെച്ച് പേയ്മെന്റും കൊടുത്ത് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം അങ്ങനെയാണ് അതിന്റെ പരിപാടി കേട്ടോ സീസർ സലാഡും കൂടെ വാങ്ങിക്കാം അല്ലേ അപ്പൊ വ്യൂമായി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കാം ഒരു സ്വീറ്റ് ചില്ലി സോസ് ഗാർലിക് സോസ് സ്നാക്ക് ബോക്സ് പിന്നെ ചിക്കൻ പനീനി ടൊക്സാന വരണം സ്പ്രൈറ്റ് ഫാന്റ സീസർ സലാഡ് ഇതെല്ലാം കൂടെ 689 രൂപ അങ്ങനല്ലേ മൊബൈൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി അവിടെ പേയ്മെന്റ് വരും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു ഇനിയിപ്പോ വുഡ് യു ലൈക്ക് ടു മേക്ക് എ ഡൊണേഷൻ ഡൊണേഷൻ ചെയ്യണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാം ഇല്ലെങ്കിൽ നോ താങ്ക്സ് അടിക്കാം അപ്പൊ നമുക്കിവിടെ നമ്മളുടെ റെസീപ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരും കണ്ടോ ആ ബില്ലും സംഭവങ്ങളും എല്ലാം റഷ്യൻ ഭാഷയിലാണ് കണ്ടില്ലേ നോക്കൂ ഇനിയിപ്പോ നമ്മുടെ 689 രൂപ നമ്മുടെ ടോക്കൺ നമ്പർ 671 അപ്പൊ ഇവിടെ മുമ്പിൽ കാണുന്ന ഈ കൗണ്ടറിൽ 671 ടോക്കൺ നമ്പർ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ആവുന്ന സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും ഇതുപോലെയുള്ള എത്ര കോൺടാക്ട് ലെസ് സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കി ഒരൊറ്റ കൗണ്ടറുകൾ ധാരാളം ഉണ്ടെങ്കിലും ഒരൊറ്റ കൗണ്ടറിൽ ആളുകൾ നിന്നിട്ട് ഓർഡർ എടുക്കുന്നില്ല എല്ലാം ഇതുപോലെ ഇത്തരത്തിലുള്ള കിയോസ്കുകൾ വഴി വേണം നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ ഇവരകത്തെ എത്ര ജീവനക്കാർ നിന്ന് എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് നോക്കിയാൽ അല്ലേ ശരിക്കും ഇതൊരു ഭയങ്കര വലിയൊരു ബിസിനസ്സാണ് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങിയാലും വിജയിക്കും എന്നുള്ളതാണ് മക്ഡൊണാൾഡ്സിൻ്റെയും കെ എഫ് സിയുടെ ഒക്കെ പ്രത്യേകത ഓ ഇതിവിടെ റെഡി ആയിരുന്നു ഞാനിവിടെ ബില്ലടിച്ചപ്പോഴേ ഈ സാധനം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കണ്ടോ ഇരിക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാക്കാം വാ ഓ ഇവിടെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചതിന് ശേഷം ഞാൻ ഈ മക്ഡൊണാൾഡ്സിനെ കുറിച്ചുള്ള കുറച്ച് ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം കുറച്ച് സംഭവം 1990 ഈ മക്ഡൊണാൾഡ്സ് ഇവിടെ ആരംഭിച്ചത് നമ്മൾ നേരത്തെ കഴിക്കാൻ പോയില്ലേ പുഷ്കിൻ കഫേയില് ആ പുഷ്കിൻ കഫേ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഈ സ്ഥലത്തിന്റെ പേര് പുഷ്കിൻ സ്ക്വയർ എന്നാണ് ഈ ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആ പണ്ട് കാലത്തെ ഞാൻ അത് വീഡിയോയുടെ മേലിലിട്ട് തരാം ഈ 90 കാലഘട്ടങ്ങളിൽ ഇതിവിടെ തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ ഒരു എക്സ്പെൻസീവ് ഫുഡായിരുന്നു മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് മാറിയത് ആളുകളുടെ ക്യൂ എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ട് ഏകദേശം 5000-ലധികം ആളുകൾ അറ്റ് എ ടൈം ക്യൂ നിന്ന് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച ഒരു ചരിത്രം ഇതിനുണ്ടായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര സംഭവമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ ആദ്യമായിട്ട് മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഒരു മണിക്കൂറിൽ 10,000-ത്തോളം പാറ്റീസ് ബർഗർ പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീനുകളായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ആ തുടക്ക സമയത്ത് അത് ഇവിടെ നിന്ന് ഇവിടെ ലോക്കലി സപ്ലൈ ചെയ്തെടുക്കുന്ന മീറ്റുകളും മറ്റുമൊക്കെ കളക്ട് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് 1992 ഇവിടുത്തെ ആനിമൽ റൈറ്റ്സിൻ്റെ ആൾക്കാർ ഇതിൻ്റെ മുമ്പിൽ ഭയങ്കര വലിയൊരു സമരവും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി അപ്പോൾ അത്ര ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു റഷ്യയിൽ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ട് മോസ്കോയിൽ ഈ ഒരു പുഷ്കിൻ സ്ക്വയറിൽ ആരംഭിച്ച സമയത്ത് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കിനും ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും പുറത്ത് ക്യൂ ഇല്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അകത്ത് ഇരിക്കാൻ ഞങ്ങളൊരു 5 മിനിറ്റോളം നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയതെന്ന് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫുഡ് ഒന്ന് നോക്കാം ഇതൊന്ന് കാണിച്ച് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ സലാഡ് എന്ന് പറയുന്നത് ഇത് കോൾഡ് സലാഡാണ് ഇതിനകത്ത് കുറച്ച് ചിക്കൻ പീസുകളും മറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചീസ് ഉണ്ട് പിന്നെ ചിക്കൻ സംഭവങ്ങളുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ആ ഒരു ഇത് തന്നിരിക്കുന്നു പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സ്നാക്ക് ബോക്സ് സ്നാക്ക് ബോക്സിനകത്ത് ചിക്കൻ ഉണ്ട് നഗറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് പിന്നെ അതിനൊപ്പം നമ്മൾ ആഡ് ചെയ്ത 3 സോസ് പിന്നെ ഫാന്റയും സ്പ്രൈറ്റ് ഇത്ര സ്ഥലത്തോട് ഇത്രയും വലിയൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല മലയാളിയുടെ ഭാഷ പറഞ്ഞ മക്ഡൊണാൾഡ്സ് ഞാൻ ഇത്രയും വലിയ ആൾക്കാരിന്ന് കഴിക്കുന്ന കാൻഡൻ ഫെയറിലാണ് കണ്ടിട്ടുള്ളത് അത് ടെമ്പററി സെറ്റപ്പുകളാണല്ലോ കൂടുതലും അല്ലേ ഇവിടെ മറ്റേ നല്ല ക്വാളിറ്റി കത്തിയൊക്കെ തരുന്നത് കത്തിയും ഫോർക്കും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണല്ലേ ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ തീർത്തു തീർത്തു അപ്പൊ ഇതിനകത്തൊക്കെ കണ്ടില്ലേ ആവശ്യത്തിന് ഇലകളും അതേപോലെ തന്നെ ടൊമാറ്റോസും ഒക്കെ വെച്ചിട്ട് സംഭവം റിച്ചാണ് 1988 റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മക്ഡൊണാൾഡ്സ് ചെയിൻ ആരംഭിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് പെർമിഷൻ കിട്ടി 2 ശേഷം 1990 January 30 ഇവിടെ ഈ സംഭവം ആരംഭിക്കുന്നത് ആദ്യ ദിവസം 30,000 ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചത് നാലുവച്ചേക്ക് 30,000 ആറും 7 ക്യൂ നിന്നാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണ് എന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ക്യൂ നിന്ന് ഭക്ഷണം കഴിച്ചു നാലുവച്ചേക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആളുകളുടെ ആ സമയത്ത് അല്ലേ ആ ദിവസം നടന്ന റെക്കോർഡ് സെയിൽ ആക്ച്വലി വേൾഡ് റെക്കോർഡ് നേടിക്കൊടുത്ത ഒരു സംഭവമായിരുന്നു
അതിനുശേഷം മോസ്കോ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഒരു എന്താ പറയാ ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആയി മാറി ഈ മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി, വയറൊക്കെ അത്യാവശ്യം നല്ല ഫുള്ളായി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ്, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും വിശക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിമാൻഡാണ് ഫാസ്റ്റ് ഫുഡിന്. കമ്പാരിറ്റീവ്ലി നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നമ്മൾ 7,000 രൂപയ്ക്ക് ലഞ്ച് കഴിച്ചു, അതിനുശേഷം തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്ന് നമ്മളിപ്പോൾ 700 രൂപയ്ക്ക് താഴെ വീണ്ടും വയറ് നിറച്ചു എന്നൊക്കെ പറയുമ്പം അത് വളരെയധികം അഫോർഡബിൾ ആൻഡ് ചീപ്പാണ്. ആ ഭാഗത്തായിട്ട് വീണ്ടും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇത് എന്തോരോ ആൾക്കാരാണ്, നിന്ന് തിരിയാൻ സ്ഥലമില്ല, അതുപോലെ തിരക്കാണ് കണ്ടോ. അതാണ് മക്ഡൊണാൾഡ്സിന്റെ പ്രത്യേകത. പക്ഷെ എൻ്റെ അമ്മോ, മഴ ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. മഴയുണ്ട്, തണുപ്പും ഉണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങൾക്കൊന്നും ഒരു മറയോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം മഴ കാരണം ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് ചെയ്യാൻ സാധിച്ചത്. അത്യാവശ്യം നല്ല കുറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, ഒന്ന് റെസ്റ്റ് എടുക്കണം, പിന്നെ വൈകിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങണം. അത്യാവശ്യം നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് എന്തായാലും ഇവിടുത്തെ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. മെട്രോ സ്റ്റേഷനുകൾ അതിഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. പിന്നെ നമുക്ക് ആ സെൻറ്റ് ബേസിൽസ് കത്തീഡ്രലിൽ കാണാൻ പോകണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെയായിട്ട് കാത്തിരിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. എന്നാ തണുപ്പാ, കൈയൊക്കെ വിറയ്ക്കുന്നു. എൻ്റെ അമ്മയെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാവി എൻ്റെ കയ്യിലല്ലേ. ഓ, പുറത്തൊന്ന് ഇതിനകത്തേക്ക് വന്ന് കയറി കഴിയുമ്പോൾ അയ്യോ എന്തൊരു സുഖമല്ലേ. ആ തണുപ്പില്ലാത്തത് ഭയങ്കര സുഖമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ കലാപരിപാടി എല്ലാം അവസാനിപ്പിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം. അത് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ പുറത്തേക്ക് പോകണം നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട്. മഴ കാരണം എനിക്ക് ഇതുവരെ നൈറ്റ് ലൈഫ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നോക്കട്ടെ, പോവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം, പിന്നെ മെട്രോ ട്രെയിനുകൾ കാണാൻ പോകണം. ഒട്ടേറെ സംഭവങ്ങളും മോസ്കോയിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് കാലാവസ്ഥ ഇതുവരെ അങ്ങോട്ട് അനുയോജ്യമായി കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒത്തിരി പരിമിതികളുള്ളത്. അപ്പൊ എന്തായാലും കാത്തിരിക്കുക, നാളെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ദൃശ്യഭംഗി ഉളവാക്കുന്ന വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.